ഹലോ, ഒഎംവിയാണ്. ഒഎംവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരുപാട് യാത്രകളല്ല, യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം ഇതുവരെ ഒഎംവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും വേണം. നമ്മൾ പലപ്പോഴും പല യാത്രകളും ചെയ്യുന്നതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത യാത്രാരീതികൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സൗഹൃദങ്ങളുടെ കഥയും പറഞ്ഞ് ഒരുപാട് പേരുടെ കൂടെ ഒരുമിച്ചൊരു യാത്ര ചെയ്യുക എന്നുള്ളത് ഏതൊരു സഞ്ചാരം ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ്. ആ യാത്രയിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ആ യാത്രയിലുണ്ടാകുന്ന കളിത്തമാശകൾ, അത് പറഞ്ഞ് ചിരിക്കാനും ഒരുപാട് കാലം ആ ഓർമ്മകളിൽ തന്നെ ജീവിക്കാനും വല്ലാത്തൊരു ഫീലാണ്. ചിലപ്പോൾ ആ ഒരു യാത്രയിൽ തന്നെ വലിയൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും അത് പിന്നെ വാട്സപ്പാവുകയും പിന്നീട് വലിയ തലത്തിലേക്ക്, അത് കുടുംബതലത്തിലേക്കൊക്കെ വലിയ തലത്തിലേക്ക് ഉയർന്നു വരികയും അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സൗഹൃദങ്ങളും ബന്ധങ്ങളും ചില യാത്രകളിൽ നമുക്ക് കിട്ടും. അങ്ങനെ ആ ഒരുമിച്ചൊരു യാത്ര ചെയ്യുമ്പോൾ, ഒരുമിച്ചൊരു റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ അഞ്ച് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് പ്ലാനിങ്. ഏതൊരു യാത്ര നടത്തുമ്പോഴും നമ്മൾ വ്യക്തമായ പ്ലാനിങ് ഇല്ല എങ്കിൽ ആ യാത്ര നൈസായിട്ട് നമ്മൾ പറയില്ലേ മൂഞ്ചിപ്പോവും, അതുപോലെ ആയിപ്പോവും. അപ്പോൾ ആദ്യം തന്നെ പ്ലാനിങ്ങിൽ മൂന്ന് കാര്യമാണ് വരുന്നത്. ഡെസ്റ്റിനേഷൻ, നമ്മൾ എവിടെയാണ് പോകുന്നത്, അത് പലപ്പോഴും കാലാവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയൊക്കെ നോക്കിയായിരിക്കണം നമ്മൾ തീരുമാനിക്കേണ്ടത്. മഞ്ഞുകാലത്താണ് മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്, അല്ലാതെ ഉഷ്ണകാലത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നിരാശപ്പെടേണ്ടി വരും. അപ്പോൾ ഡെസ്റ്റിനേഷൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ കാലാവസ്ഥ, ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടാനുള്ള സൗകര്യങ്ങൾ നമ്മൾ നോക്കണം. രണ്ടാമത്തേത് റൂട്ടാണ്. പല റൂട്ടിൽ കൂടി പല സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റും. ചില യാത്രകളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴികളായിരിക്കും പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും കാഴ്ചകൾ കൊണ്ട് നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്, ഏത് റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഭക്ഷണം, താമസം, ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് റൈഡ് വലിയൊരു പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ നടക്കും. കാരണം പലരും പല അഭിപ്രായങ്ങളായിരിക്കും. ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്ലാനിങ് ഇതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ന് വ്യക്തമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ കഴിയും. രണ്ടാമത്തേത് ഡെസിഗ്നേറ്റ് ലീഡർ, ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. നേതാവില്ലാത്ത എന്ത് യാത്രയല്ലേ. കപ്പിത്ത, ഈ യാത്രയെ നയിക്കുന്നത് അദ്ദേഹമാണ്. ഈ യാത്രയുടെ തീരുമാനങ്ങൾ, ഈ യാത്രയുടെ അന്തിമമായിട്ട് നമ്മൾ കൊണ്ടുവരുത്തുന്ന എന്ത് ആവശ്യങ്ങൾക്കും അയാളുടെ വാക്കായിരിക്കണം നമ്മുടെ അംഗീകരിക്കേണ്ടത്. അത് ഈഗോ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കുക. ചില ആൾക്ക് ഭയങ്കരം കോർഡിനേറ്റ് ചെയ്യാനും ചില ആൾക്ക് നല്ല രീതിയിൽ യാത്ര അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അത് അവരുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയുള്ളവരെ കപ്പിത്താനായി നിയമിക്കുക, അവർ ഈ യാത്രയെ നയിക്കട്ടെ. ഇപ്പം നമ്മളൊരു റൈഡ് പോകുമ്പോൾ, ബൈക്ക് റൈഡാണ് പോകുന്നുണ്ടെങ്കിൽ, ഒരു കപ്പിത്താൻ മുമ്പിലൂടെ നമ്മുടെ ബൈക്കുമായി പോകുന്നു, പിറകിൽ ഒരു കപ്പിത്താനും കൂടി വേണം, അതായത് അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഒരു അഞ്ചോ പത്തോ ബൈക്ക് ഒരുമിച്ച് ഒരു യാത്ര നടത്തുമ്പോൾ മുമ്പിൽ പോകുന്ന ആൾക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട്, എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നും എവിടെയൊക്കെയാണ് റെസ്റ്റ് എടുക്കേണ്ടതെന്നൊക്കെ കൃത്യമായ സ്പീഡിലായിരിക്കും അവർ പോകേണ്ടത്. മുമ്പിൽ പോകുന്നതിന് ഒരു സ്പീഡ് പോകുന്നു, പിറകിൽ പോകുന്നതിന് വേറൊരു സ്പീഡ് പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കണം, വ്യക്തമായ സ്പീഡിലായിരിക്കണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. പിറകിലുള്ളയാൾ മുമ്പിലുള്ളയാളും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം മുമ്പിലുള്ള ആളാണ് ഇവരൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നത്, പിറകിലുള്ളയാൾ മറ്റുള്ളവരെ മുമ്പിലത്തെ ആളുമായി ബന്ധപ്പെടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് സ്പീഡ് ക്രമീകരിച്ച് പുള്ള് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പിലത്തെ ആൾ പുള്ള് ചെയ്യുമ്പോൾ ബാക്കിലത്തെ ആൾ പുഷ് ചെയ്ത് കൃത്യമായ ആവറേജ് സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ ആരും തന്നെ വഴിതെറ്റുകയോ ഒരാളും മറ്റൊരാളും തമ്മിലുള്ള ദൂരം വ്യത്യസ്തമാവുകയോ ചെയ്യുന്നില്ല. അപ്പോൾ
അങ്ങനെ ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു ലീഡറുടെ നേതൃത്വത്തിൽ നമ്മളൊരു റൈഡ് പോയി കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുമ്പിലൊരു കപ്പിത്താൻ നമ്മളെ നയിക്കുന്നു, ബേക്കിലൊരു കപ്പിത്താൻ മറ്റുള്ളവരെ പുഷ് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 10-30 ആളുണ്ടെങ്കിൽ 10 ആളുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പാക്കുക, ആ ഗ്രൂപ്പിന് ഓരോരോ ലീഡറാക്കുക, അവരായിരിക്കണം ട്രക്കിങ്ങിനും മറ്റും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഈ ഏതൊരു യാത്ര തുടങ്ങുമ്പോഴും അഭിപ്രായം നല്ലതാണ്, അത് ജനാധിപത്യത്തിൽ. നമ്മുടെ യാത്ര നടത്തുമ്പോൾ ഒരഭിപ്രായം ഒരു ലീഡർ ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ഒരു നേതാവിൻ്റെ കഴിവ് എന്നുള്ളത് നമുക്കറിയാം. എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചായിരിക്കും അദ്ദേഹം ആ തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം കണ്ട കാഴ്ചകളിൽ നിന്ന് അദ്ദേഹം മുമ്പ് ഒരുപാട് പേരിൽ നിന്ന് അന്വേഷിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളിൽ നിന്നായിരിക്കും അയാൾ ആ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം പറയുമ്പോൾ ആ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നതും മോശമാണെന്നുള്ളതിൽ സംശയമില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ടേക്ക് എ ബ്രേക്ക്. യാത്രകളുടെ ഇടവേളകളിൽ നമ്മൾ കൃത്യമായി ബ്രേക്ക് എടുക്കണം. അത് ഭക്ഷണം കഴിക്കാനെടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ ചിലപ്പോൾ ടീ ബ്രേക്ക്, അങ്ങനെ വ്യത്യസ്ത ബ്രേക്കുകളുമായി നമ്മൾ യാത്ര പോയി കഴിഞ്ഞാൽ ഇത് ബൈക്ക് റൈഡുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മണിക്കൂർ പോകുമ്പോൾ ഒരു കാ മണിക്കൂർ ബ്രേക്ക് എടുക്കണം എന്നല്ല, ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക്. അങ്ങനെ ഇടവേളകളും മറ്റും നിയമിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും മുമ്പിലത്തെ കപ്പിരുത്താനാണ്. ഇവർ തമ്മിൽ വൃത്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. നാലാമത്തെ പോയിന്റ് എന്നുള്ളത് ബി പ്രിപ്പയർഡ്. ഏത് സാഹചര്യത്തെ നേരിടാനും എന്തുണ്ടായിക്കഴിഞ്ഞാലും നേരിടാൻ വേണ്ടി കൃത്യമായ അവബോധവും അതിനുവേണ്ടി പ്രിപ്പയർ ആവുകയും നമ്മൾ ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം ഒത്തൊരുമയുള്ള, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവണം, ടൂൾ കിറ്റ് ഉണ്ടാവണം, മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയാൻ ചെയ്യുന്ന ആരെങ്കിലും ആ ഗ്രൂപ്പിലുണ്ടാകണം. അങ്ങനെ ബി പ്രിപ്പയർഡ്, എല്ലാ കാര്യത്തിനെ കുറിച്ചും വ്യക്തമായ അവബോധവും അതിനെ നേരിടാനുള്ള ഒരു കഴിവും അതിനുവേണ്ടി പ്രിപ്പയർ ആവുകയും നമ്മൾ ചെയ്യണം. 5-ാമത്തെ പോയിന്റ് യൂസ് ഹാൻഡ് സിഗ്നൽ. അതായത് നമ്മൾ ഒരു ബൈക്കിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ വായ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ കൈകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ഒരുമിച്ച് റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോരുത്തരാണ് ഇങ്ങനെ പിറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയും, പിന്നെ 2 എന്നായിക്കഴിഞ്ഞാൽ 2 ആളായിട്ട് പോവുകയും, നമ്മളിങ്ങനെ സ്പീഡിലായിക്കഴിഞ്ഞാൽ മുമ്പിലേക്ക് കുറച്ചും കൂടി സ്പീഡ് കൂട്ടുക എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും, അങ്ങനെ ഒരുപാട് ഹാൻഡ് സിഗ്നല് നിങ്ങൾക്ക് ലോകത്തിലെ മോട്ടോർ വെഹിക്കിൾ ഉപയോഗിച്ച് റൈഡ് ചെയ്യുന്നവരുടെ സൈറ്റിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ സംഘടനയൊന്നുമല്ല, ഒരുപാട് പേര് അങ്ങനെ കുറേ സിഗ്നൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂസ് ഹാൻഡ് സിഗ്നൽ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഒരു ഇമേജ് പോലത്തെ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ലിങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊരു റൈഡ് നടത്താൻ, ഒരുമിച്ചൊരു യാത്ര നടത്താൻ കഴിയും. ആ യാത്രയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഒന്ന് വേറെ തന്നെയായിരിക്കും. അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു ലീഡറെ നിയമിച്ച് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് സിഗ്നൽസൊക്കെ ഉപയോഗിച്ച് ബ്രേക്കൊക്കെ നടത്തി നമ്മളൊരു യാത്ര നടത്തി, ആ യാത്ര കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ യാത്രയിലെ ഓരോരോ അനുഭവങ്ങളും അടുത്ത വർഷം ഇതേ ടീമിനെയും കൊണ്ട് നമുക്ക് ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കണമെന്നുമൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. അത്രക്കും ഭംഗിയായിരിക്കും നമ്മൾ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ഒരു യാത്ര നടത്തിയാൽ സംഭവിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഞാൻ പിരിയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കേവലം യാത്ര ചെയ്ത സ്ഥലങ്ങളെ മാത്രം ഒപ്പിയെടുത്തുന്ന കാണിക്കുന്ന ഒരു ചാനലല്ല, എല്ലാ കാര്യങ്ങളും സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാം. ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.